മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലെ ചീറ്റകളുടെ റേഡിയോ കോളർ നീക്കം ചെയ്യുന്നു പത്ത് ചീറ്റകളുടെ റേഡിയോ കോളറാണ് നീക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചത് കുനോയിലെ ദേശീയ ഉദ്യാനത്തിലെ ചീറ്റകൾ തുടർച്ചയായി ചാവുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം നമീബിയിൽ നിന്നുമെത്തിയ ഗൌരവ് എന്നീ ആൺ ചീറ്റകൾക്കും സമാനമായ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റേഡിയോ കോളർ നീക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചത് കോളർ നീക്കം ചെയ്താലും ചീറ്റകൾ നിരീക്ഷണത്തിലായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി റേഡിയോ കോളർ ചീറ്റകളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന നിലയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പുതിയ നടപടി കുനോയിലെ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് ും ആദ്യം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ റേഡിയോ കോളർ ഘടിപ്പിച്ചതാണ് ചീറ്റകളെ പ്രതികൂലമായി ബാധിച്ചതെന്ന റിപ്പോർട്ടുകളെ വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളുകയും ചെയ്തിരുന്നു റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ചീറ്റ ചത്തുപോയതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നുമായിരുന്നു വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രതികരണം എന്നാൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ചീറ്റയ്ക്ക് മഴയെ തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നായിരുന്നു മധ്യപ്രദേശ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റീവ് ഓഫ് ഫോറസ്റ്റ് ജെ എസ് ചൌഹാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരാൻ ഇരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ഈർപ്പമുള്ള കാലാവസ്ഥയിൽ റേഡിയോ കോളർ വഴിയുണ്ടായ സെപ്റ്റിസ് അതായത് രക്തത്തിലെ ഒരു അണുബാധയാണ് മരണ കാരണമെന്നായിരുന്നു ചീറ്റ പദ്ധതിയിലെ ആഫ്രിക്കൻ ചീറ്റ വിദഗ്ധനായ അജയൻ തോർഡെഫ് അഭിപ്രായപ്പെട്ടത് കഴുത്തിൽ ഈർപ്പം നിലനിൽക്കുമ്പോൾ ചീറ്റയ്ക്ക് ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും നേരിട്ടേക്കാം ഇത് അണുബാധയിലേക്കും തുടർന്ന് മരണ കാരണമാകാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ ചത്ത രണ്ട് ചീറ്റകളുടെയും അവയവങ്ങൾക്ക് സമാനമായ തകരാറാണ് സംഭവിച്ചിരിക്കുന്നത് റേഡിയോ കോളർ ഒരു മാരക പ്രശ്നമല്ലെന്നും എന്നാൽ സാധ്യത പരിശോധിക്കണമെന്നും ായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ഇന്ത്യയിലെ മൺസൂൺ ചീറ്റകൾക്ക് ആദ്യ അനുഭവമാണെന്നും അദ്ദേഹം അറിയിച്ചു ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റ വിദഗ്ധനായ മൈക്ക് ട്രോഫും വിദഗ്ധ സഹായത്തിനായി ഇന്ത്യയിലെത്തും സ്വാഭാവിക കാരണങ്ങളാലാണ് ചീറ്റകൾ ചത്തതെന്നാണ് പ്രാഥമിക വിശകലനം ശാസ്ത്രീയ തെളിവുകളില്ലാതെ ഊഹാപോഹങ്ങളും കേട്ടുകേൾവികളും അടിസ്ഥാനമാക്കിയുള്ളതാണ് മറ്റ് റിപ്പോർട്ടുകളെന്നും മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചീറ്റകൾ ഇന്ത്യയിലെത്തിച്ച് പ്രോജക്ട് ചീറ്റയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ വർഷം മാർച്ചിൽ ജ്വാല എന്ന പെൺ ചീറ്റ നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു ഇതിൽ മൂന്നെണ്ണം മെയ് മാസത്തിൽ നിർജ്ജലീകരണം മൂലം ചത്തിരുന്നു നമീബിയിൽ നിന്നെത്തിച്ച സിഐആ രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിലും സാക്ഷ്യ കിഡ്നി തകരാറിനെ തുടർന്ന് മാർച്ചിലും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഉദയ് ഏപ്രിലിലും ചത്തിരുന്നു ഇണ ചേരാനുള്ള ശ്രമത്തിനിടയിൽ മെയ് മാസത്തിൽ ദക്ഷ എന്ന ചീറ്റ ചത്തുപോയിരുന്നു ന്യൂസ് കേരള